ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അറിയാമല്ലോ, നമ്മുടെ മെയിൻ എക്സാം, നമ്മുടെ ആനുവൽ എക്സാം ഇത് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, February 27 ഓൺവേർഡ്സ് നിങ്ങൾക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഇത്ര മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു വെയിറ്റേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോരോ ചാപ്റ്റേഴ്സിനും നമ്മൾ എന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങളുടെ +1 എക്കണോമിക്സ്, അതായത് ഇന്ത്യൻ എക്കോണമി റിലേറ്റഡും സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡും ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാർക്ക് ബേസ്ഡ് ആയിട്ടുള്ളത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും, നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ അതൊന്ന് കാണുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് 1. ആദ്യത്തെ ചാപ്റ്റർ എടുത്ത് ഒഴിവാക്കിയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡറിൽ പോവാം. ഇന്ത്യൻ എക്കോണമി 1950-1990 നിന്ന് നമുക്ക് 5 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ മെയിൻലി നമുക്ക് ആ ഒരു പഞ്ചവത്സര പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, 5-year plans ഒക്കെ, അതിൽ നിന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. പിന്നെ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ നിന്ന് 9 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആണ്. എന്തായാലും നിങ്ങൾ അതിൻ്റെ മീനിങ് പഠിച്ചിരിക്കണം. ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ്റെ മീനിങ് നന്നായിട്ട് പഠിച്ചിരിക്കുക. ദെൻ പോവേർട്ടി, പോവേർട്ടിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതായത് പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ ഒത്തിരി, അപ്പോൾ ആ സ്കീമുകളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ദെൻ ഹ്യൂമൻ ക്യാപിറ്റലിൽ നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ കുറേ ഏരിയാസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ റൂറൽ ഡെവലപ്മെൻറ്റിൽ നിന്ന് 7 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് 4 മാർക്കിനും എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ നിന്ന് 8 മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പ്രതീക്ഷിച്ചുള്ളൂ. കാരണം ആ ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം ചോദ്യങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നിട്ടുണ്ട് തിയറി ആയിട്ട്. സോ തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മെയിനായിട്ട് ഉണ്ടാവുക, അറിയാമല്ലോ. പിന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് പോർഷനിലാണ് പിന്നെ കുറേയൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. പിന്നെ 8-ാമത്തെ ചാപ്റ്ററിൽ നിന്നും നമുക്കൊരു 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ ഇത്രയും ഏരിയാസാണ് ഇന്ത്യൻ എക്കോണമി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നിങ്ങൾ 2-ാമത്തെ, അതായത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ, നിങ്ങളുടെ ടെക്സ്റ്റ് അത് 3-ാമത്തെ ചാപ്റ്ററായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഏരിയ നന്നായിട്ട് പഠിക്കുക. അതുപോലെ പോവേർട്ടി, പോവേർട്ടി അതിൽ തന്നെ പ്രോഗ്രാം ഉണ്ട്, അതായത് പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. പിന്നെ എന്താണ് പോവേർട്ടി, പോവേർട്ടി ലൈൻ എന്താണെന്നൊക്കെ നന്നായിട്ട് നോക്കുക. നല്ല രീതിയിൽ ആ ഭാഗത്ത് നിന്ന് 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്കിനൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ 8 മാർക്കിന് എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പം എല്ലാ ഏരിയാസും നിങ്ങൾ പഠിക്കുക. അതിൽ തന്നെ ഈ പറഞ്ഞ പോവേർട്ടിക്കും അതുപോലെ തന്നെ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നമുക്ക് നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷൻ ഉണ്ട്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൻ്റെ. ഇതിൻ്റെ വീഡിയോസും ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ അതിൻ്റെ ലിങ്ക്, അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓർഡറിൽ അങ്ങനെ വന്നോളും. നിങ്ങളതൊന്ന് സെർച്ച് ചെയ്തിട്ട് കാണാം, നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ജസ്റ്റ് 3 മാർക്സ് ഉണ്ട്. അത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് ഡേറ്റ, ആ രീതിയിലുള്ള ജസ്റ്റ് ഒരു 3 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. എന്താണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആ ഒരു ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ള ആ ഒരു ഇൻട്രോ, അത് 3 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാണ് എക്കണോമിക്സിലുള്ള യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കളക്ഷൻ ഓഫ് ഡേറ്റ, എന്താണ് ഡേറ്റ, കളക്ഷൻ ഓഫ് ഡേറ്റയിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡേറ്റകളുണ്ട്, ഏതൊക്കെ മെത്തേഡുകളുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, മെയിലിംഗ്, ക്വസ്റ്റ്യനെയർ, ടെലിഫോൺ ഇൻ്റർവ്യൂ, ആ രീതിയിലുള്ള ആ ഒരു പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ ഉള്ള ക്ലാസിഫിക്കേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങളുണ്ട്. 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. സെയിം തിങ് ഇൻ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ, ഓർഗനൈസിംഗ് ഓഫ് ഡേറ്റ, ഡേറ്റ ഓർഗനൈസിംഗിൽ 8 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. പ്രസൻറ്റേഷനിൽ ഉണ്ട്, ഡയഗ്രാംസ് ഉപയോഗിച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന, അതിൽ തന്നെ ഒജായ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് മീഡിയം കണ്ടുപിടിക്കാം, ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് നമുക്ക് മോഡ് കണ്ടുപിടിക്കാം. ആ ഒരു ഏരിയ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഡയഗ്രാംസ്, ഓക്കെ, ജിയോമെട്രിക് ഡയഗ്രാം, അതേപോലെ തന്നെ ഉള്ള ഡയഗ്രത്തിൻ്റെ പേരുകൾ, സിമ്പിൾ, അതേപോലെ മൾട്ടിപ്പിൾ, കോമ്പണൻറ്റ്, അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ നോക്കി വയ്ക്കുക. പൈ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക, കോമ്പണൻറ്റ് ബാർ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുക, ഒജായ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക, ടോ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നാണ് മക്കളെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അതിൽ നമുക്ക് അരിത്മെറ്റിക് മീൻ ഉണ്ട്, ഓക്കെ, മെഷേഴ്സിൽ പറയുമ്പോൾ ആവറേജസിൽ അരിത്മെറ്റിക് മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്.
ഓക്കെ പിന്നെ ഈ മീഡിയനും മോഡും അതേപോലെ മീനൊക്കെ വെച്ചിട്ട് മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ - 2 മീൻ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സീരീസ് എന്നാലും ഡിസ്ക്രീറ്റ് എന്നാലും ക്ലാസ്സുകളിലായിട്ട് തന്നു കഴിഞ്ഞാൽ മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കാൻ പഠിക്കണം. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ്. ഓക്കെ അപ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ തന്നെ നോക്കുക, വീഡിയോസ് ചെക്ക് ചെയ്യുക. എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് കാണുക. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ കോറിലേഷനിൽ നിന്ന് നമുക്കൊരു 4 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കുക. എന്താണ് പോസിറ്റീവ് കോറിലേഷൻ, എന്താണ് നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ള ജസ്റ്റ് 4 മാർക്ക്, ബിക്കോസ് അതിൽ കുറച്ച് ഏരിയാസ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അതിൽ σP1/P0 × 100 ലാസ്റ്റ് പേയേഴ്സിൻ്റെയും പാഷേഴ്സിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ളതായാലും ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രോബ്ലം ഉണ്ടാവും, തിയറിയും ഉണ്ടാവും. ഓക്കെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെയ്റ്റഡ് ആയിട്ടുള്ള, അതായത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു WPI. അപ്പം ഇൻഡെക്സ് നമ്പർ എന്താണോ അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ മെത്തേഡുകളുണ്ട്, ആ മെത്തേഡുകളിൽ ഓരോന്നിൻ്റെ ഇക്വേഷൻ നന്നായി പഠിക്കുക, വളരെ സിമ്പിളാണ് ആക്ച്വലി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് ഒരു 2 മാർക്കിൻ്റെ ഒരു ചോദ്യം. സോ ഈ രീതിയിലായിരിക്കും നമ്മുടെ സ്കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലായി ഏതൊക്കെ ചാപ്റ്റർ എന്നാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്, കൂടുതലായിട്ട് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളൊട്ടും വിഷമിക്കേണ്ട, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്യുക, അത് കാണുക, നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങളുടെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ പഠിക്കുക, മാർക്ക് ബേസ്ഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ സോ എല്ലാ കൂട്ടുകാർക്കും ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സിൻ്റെ വക എല്ലാവിധ ആശംസകളും നേരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റ് ലിങ്ക് ആ കമൻറ്റിൽ ഷെയർ ചെയ്യാവുന്നതാണ്, കാരണം ഓൾറെഡി എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ആ കമൻറ്റിൻ്റെ താഴെ തന്നെ ആ ഒരു ലിങ്ക് വരുന്ന ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതിക്കോളൂ, പ്ലസ് ടുവിലേക്ക് നല്ല മാർക്കോട് കൂടി തന്നെ ജയിക്കാം.